ലാബി സൂപ്പർ ആണ്. ഇത് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏത് നിമിഷം ആക്രമണം പ്രതീക്ഷിക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന്. ഇന്ന് ലിയോ ലാവി സ്പെഷ്യൽ ഫുഡ് റെസിപ്പി ആണ് ചെയ്യാൻ പോകുന്നത്. ലിയോ ലാവിക്കൊക്കെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കലൊക്കെ ഉണ്ട്. ചില സമയത്ത് വോമിറ്റ് ചെയ്യും, ചില സമയത്ത് ലൂസ് മോഷനൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഹെവി ഫുഡൊന്നും കൊടുക്കാറില്ല. അവർക്ക് ഫാസ്റ്റിംഗ് മാതിരി ലൈറ്റായിട്ട് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ലിയോ ലാവിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലിയോ ലാവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ചിക്കൻ സൂപ്പ്, ഹെൽത്തി ചിക്കൻ സൂപ്പ്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതേ ക്യാരറ്റ് ആണ്. ഈ ക്യാരറ്റ് ഞാൻ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തിട്ട് ഞാൻ കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കുഴച്ചെടുത്തു. ആ പരുവാണ് ഇത്. അപ്പൊ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേണമല്ലോ. അപ്പൊ ഇത് നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ ഇവർക്ക് ചിക്കൻ കൊടുക്കാനായിട്ട് എന്താ ചെയ്യുക, ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കലാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അതേപോലെ ചെയ്തതാണ്. അപ്പൊ ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അപ്പൊ ഈ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളമുണ്ട്. ആ വെള്ളമാണ് ഇത്. ഇതിനെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എന്നാണ് പറയുക. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലിയോ ലാവി സ്പെഷ്യൽ ഹെൽത്തി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺലെസ് ചിക്കൻ ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാൻ ബോൺലെസ് ചിക്കൻ ഒന്നും അല്ല വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ എൻ്റെ പണി എന്ന് പറയുന്നത് ഈ ചിക്കനിലെ ബോണൊക്കെ എടുത്ത് കളയണം. അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ഇതേ ചിക്കൻ്റെ ബോണൊക്കെ കളഞ്ഞിട്ട് ചിക്കൻ്റെ പീസ് മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ വേസ്റ്റ് ഇതായത് ഇത് നമുക്ക് വേണ്ട. അപ്പം നമ്മളിങ്ങനെ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ അരച്ചെടുക്കുമ്പോൾ ഞാൻ ഈ മുഴുവൻ ചിക്കൻ എടുക്കുന്നില്ല, ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചിക്കനൊക്കെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണേ. ഇത്രയും ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഭാഗം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതൊന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെ നല്ലപോലെ അരച്ചെടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മളൊരു പാത്രം എടുക്കുക, അതിലോട്ട് ഈ അരച്ചെടുത്തിട്ടുള്ള സംഭവം ഒഴിക്കുക. ഇതിൽ ബാക്കി വന്നതൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചു. ബാക്കി വന്നിട്ടുള്ള ചിക്കൻ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ പുഴുങ്ങി ഇതേപോലെ വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഇട്ടു. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് വേവിച്ച് വെച്ചിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ, ആ ചിക്കൻ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി പിച്ചി 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 നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് അവർക്കൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാത്തിനെയും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അപ്പം ഒന്ന് സിമ്മിലേക്ക് ആക്കുക. ഇത് നല്ലപോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇത് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നല്ലപോലെ തിളച്ചു വരുന്നുണ്ട്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചു, ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം.
എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ സൂപ്പിന് നല്ല ചൂടാണ്. അപ്പൊ ചൂട് തണിഞ്ഞാലേ ലിയോ ലാവയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴും ആ ഒരു വേർഷൻ എങ്ങനെ നമ്മളുടേതാക്കി മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ ഒരു ചിക്കൻ സൂപ്പ് നമുക്കും ഈസി ആയിട്ട് കഴിക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ക്യാരറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സവാളയും കൂടി വേവിച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിയോ ലാവയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് യൂസ് ചെയ്യാം. പിന്നെ നല്ലോണം കുരുമുളക് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കും അത് ഹെൽത്തി ചിക്കൻ സൂപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ പെറ്റ്സിനും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ സൂപ്പ് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട്. ഞാൻ ലിയോ ലാവിയുടെ പാത്രത്തിൽ രണ്ടുപേർക്കും പകുതി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലിയോ ലാവിനെ കൂട്ടുന്നത് തുറന്നു വിടണോ അത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ രാവിലെ അവരെ തുറന്നു വിടുന്നതാ, പക്ഷെ ഇവിടെ ഇന്നലെ തൊട്ടുള്ള മഴയായിരുന്നു. ഇന്ന് രാവിലെ ഒക്കെ മഴയായിരുന്നു. നമ്മുടെ മുറ്റത്തും ലിയോ ലാവി കളിക്കുന്ന ഏരിയയിലൊക്കെ നല്ല വെള്ളമായതുകൊണ്ട് അവരെ കൂട്ടുന്ന പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് ഇറക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇറക്കിയിട്ട് അവരെങ്ങനെ അവർക്ക് ചിക്കൻ സൂപ്പ് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. എല്ലാ തവണത്തെയും പോലെ ഇത് ലിയോ ഭയങ്കര സ്ലോ ആണ്. ലാവി കഴിഞ്ഞു, ഇത്തവണയും ലിയോന് പണി കിട്ടുന്നതായിരിക്കും. ലാവി ഫിനിഷ് ചെയ്തു. ഇനി ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം. ഇത് ഇവിടെ സ്ഥിരം നടക്കുന്നതുകൊണ്ട് ലിയോന് ഒരു വിഷയമല്ല. കഴിച്ചോ കഴിച്ചോ. നമ്മുടെ ചിക്കൻ സൂപ്പ് കള്ളി കള്ളി. ഈ പാത്രം കഴുകേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യത്തില് ലാബി സൂപ്പർ ആണ്. ലാബി ഫുഡ് തീരെ വേസ്റ്റ് ചെയ്യില്ല, അതും ക്ലീൻ ആയിട്ട് കഴിക്കും. എല്ലാം കഴിഞ്ഞിട്ട് അതാ ലിയോ വന്നിട്ടുണ്ട്. ലിയോന്റെ സൂപ്പ് ലാബി കഴിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ലിയോ അടിപൊളിയാണ്. അപ്പൊ ഇവരെ ഇപ്പോഴാണല്ലോ കൂട്ടുന്നു വിട്ടത്. അതുകൊണ്ട് അവർക്ക് കളിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതൊന്നും നമ്മള് നമ്മൾ ചിക്കൻ സൂപ്പ് കൊണ്ടുപോകുന്ന പാത്രം ലാവി മണപ്പിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ അതും കഴിച്ചുകൊണ്ടിരിക്കുക. എന്റെ ലിയോന് എന്തെങ്കിലും കൊടുക്കട്ടെ, എന്റെ ലിയോന് എന്തെങ്കിലും കൊടുക്കട്ടെ. മതി മതി മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവരെ ഞാൻ കൂട്ടുന്ന വിട്ടതുകൊണ്ട് ഇവര് കളിക്കാനുള്ള ഒരു ടെൻഡൻസി ആണ്. അപ്പൊ അവരെ നമ്മളെ വീഡിയോയിൽ കാണാൻ കിട്ടൂല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവരിവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല. ചിക്കൻ സൂപ്പ് തന്നതിൻ്റെ സന്തോഷത്തിൽ അവർ എൻ്റെ കൂടെ തന്നെ ഇരിക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അല്ലേ ലാവി? അല്ലേ ലാവി, എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ സൂപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ സൂപ്പ്? സൂപ്പർ ആയിരുന്നോ ലിയോ? ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സാധാരണ ഇവരെ കൂട്ടുന്ന വിട്ട് കഴിഞ്ഞാൽ ഇവരെ കാണാൻ പോലും കിട്ടാറില്ല. ഷിന്ന് കണ്ട നല്ല സ്നേഹം, ചിക്കൻ സൂപ്പിന്റെ സ്നേഹമാണ്. അപ്പൊ ആ ചിക്കൻ സൂപ്പിന്റെ സ്നേഹമൊക്കെ കഴിഞ്ഞു, അവർ കളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ലിയോ ലാവിക്ക് ഈ ചിക്കൻ സൂപ്പ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ സൂപ്പ് നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ മറ്റുള്ള ഡോഗ് പാരന്റ്സിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബൈ. കണ്ട ബൈ പറയുമ്പോഴത്തേക്ക് വന്നതാ, വന്നിരുന്നു. ഒരു ബൈ പറഞ്ഞേ. ബൈ.